കാമം കൊച്ച് അതിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് അതിനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മളൊക്കെ എന്തെങ്കിലും നാളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ കമന്റ് ബോക്സിൽ പോവാന്ന് വെച്ചാൽ കൊച്ച് കമന്റ് ബോക്സ് അടച്ചു വെച്ച് പറയും. യൂട്യൂബിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഇത് ഫേസ്ബുക്കിലേക്ക് വന്നാൽ കൊച്ച് തുറന്നു വെച്ചിട്ടുണ്ട് ജാതി കമന്റ്, 425 കമന്റ്സ്. ഇമാത്രം കമന്റ് ഇടാനും മാത്രം നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അതോ അഞ്ചിത നായരുടെ കമന്റ് ബോക്സിൽ പോയി പോയി പറഞ്ഞ ആ പെൺകൊച്ചിന്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച്, ഒരു കുട്ടിയല്ലേ അത്, ഒരു പെൺകുട്ടിയല്ലേ അത്, അടുത്ത തലമുറ അവളിൽ കൂടെ അല്ലേ വരേണ്ടത്? അത്രയും എല്ലാം കൂടെ ചേർന്ന ഒരു കുട്ടീനെ നിങ്ങൾ ഇങ്ങനെ എന്താണ്? നിങ്ങൾക്ക് മനസ്സാക്ഷി ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ജനിച്ചു പോയതാണ് ആ കുട്ടി ചെയ്ത തെറ്റ് അല്ലേ? കഷ്ടം. ആ എന്തായാലും അഞ്ചു കുട്ടിക്ക് എന്തൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടോ. സഹിക്കാൻ പയ്യ, ഇന്നാതിൽ കമന്റ്സ് കേൾക്കാനുള്ളത് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് സഹിക്കേണ്ട ആവശ്യം? എനിക്കെന്തിനാണ് സഹിക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്താണ് ഈ പെറുപെറുക്കുന്നത് തോന്നുന്നുണ്ടോ അല്ലേ? എനിക്ക് വയ്യ, സത്യം പറയാൻ. ആ ശരി, പിറുപുറത്തേണം. എനിക്ക് പക്ഷെ വയലന്റ് ആയിട്ടാണ് തോന്നിയത്, പിറുപുറത്തതായിരുന്നാം. ആ ശരി ആയിക്കോട്ടെ. നാളെ നിങ്ങൾ അവ കരഞ്ഞാണാ ഒത്തില്ല. ഒരു കാര്യം ചെയ്താൽ മതി, നാളെ മുതൽ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇച്ചിരി പോലെ ഉള്ളി എടുത്ത് വെച്ചങ്ങ് തേച്ചു കൊടുത്താൽ മതി. കരച്ചിൽ വരും. ആ ഗ്ലിസറിൻ കിട്ടും, ഗ്ലിസറിൻ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും എന്നാണ് എന്റെ അറിവ്. കൊച്ചു കടയിൽ പോയി ഇച്ചി ഗ്ലിസറിൻ സംഘടിപ്പിച്ച് വെച്ചിരുന്നാൽ മതി ഈ പ്രശ്നം സോൾവ് ആക്കാം. ആ അത് പോട്ടെ, ബാക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞത് കള്ളക്കരച്ചിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. എന്തിനാണ് ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്തത്? വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ഇടുന്നത്. എനിക്കെന്റെ ജോലി നോക്കാം, മനസ്സിലായില്ലേ? അല്ല മോളെ, ഈ കരയുമ്പോ സാധാരണ ആൾക്ക് കണ്ണീരുവരും കുട്ടി, അനക്ക് കണ്ണീര് വന്നില്ല. കണ്ണീര് വരാണ്ടിരുന്നപ്പോ നമുക്കൊരു സംശയം തോന്നൂലേ? അതുകൊണ്ട് ചോദിച്ചു. പിന്നെ നിന്റെ ചേച്ചി നീയും കൂടെ കാണിച്ചു ഒരു ഡ്രാമ. സത്യമായിട്ട് അത് നല്ല പോലെ പ്ലോപ്പായി പോയി. നമുക്ക് കണ്ട ഒരു ഒറിജിനാലിറ്റി ഫീല് ചെയ്യണ്ട. ആ ഒറിജിനാലിറ്റി ഇല്ലായിരുന്നു. അതായത് നീ ആദ്യം പറഞ്ഞു, നോക്കൂ നോക്കൂ എന്റെ ചേച്ചി നിങ്ങളുടെ കമന്റ് കാരണം ബോധം കിട്ട് വീണു, ദേ കടക്കണു ചത്ത കണക്കെന്ന്. എന്നിട്ട് എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് ചേച്ചി, നിങ്ങളാണ് എന്റെ കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളെ എല്ലാത്തിനും ഞാൻ വെട്ടും തിന്നും പീസും ആസും ആക്കുന്നു. അല്ല മോളെ, ഓർമ്മ കിട്ട് ബോധം കെട്ട് കിടക്കണ ഒരു പീസ് എഴുന്നേറ്റ് ഇജാതി വർത്താനം പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. ഞങ്ങൾ ഞെട്ടി. സത്യമായിട്ടു നിന്റെ യൂട്യൂബ് ചാനലിലെ ആ ക്യാപ്ഷൻ ഞെട്ടലല്ല, ശരിക്കും ഞെട്ടി. നീ സ്ഥിരമായിട്ട് ഞെട്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞെട്ടൽ തോന്നിയില്ല, പക്ഷെ ഇജാതി സാധനത്തിനെ കണ്ടപ്പോ ഞങ്ങൾക്ക് ശരിക്കും ഞെട്ടല് വന്നു. ആ ഞെട്ടലിൽ ആരെങ്കിലും നല്ല കമന്റ് ഇട്ട് കാണും, കൊച്ചിനത് വിഷമായ അബോട്ട് മാറ്റുകള. നീ ബാക്കി പറയക്കട്ടെ. എനിക്ക് നിങ്ങളുടെ കമന്റ്സിന് മറുപടി തരുന്നല്ല എന്റെ ജോലി. നിങ്ങൾ ഓരോരോ കമന്റ്സ് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കമന്റ്സിന് മറുപടി തരുന്നില്ല. ഈ ജോലിയിൽ പോലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന അതാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഓരോരോ കമന്റ്സ് ഇടുന്നത്? അപ്പൊ എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നി, അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഗൈസ്. കാരണം നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ്, ഇതിനു മുന്നേ നമ്മൾ റിയാക്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ചേച്ചുമായിട്ടുള്ള വീഡിയോ. അല്ല മോളെ, നീ കഴിഞ്ഞ കൊറേ വീഡിയോസ് ഉള്ളത് റിയാക്ട് അല്ലേ, റിയാക്ട് ചെയ്ത് തീർന്നില്ലേ? ഇച്ചാതി റിയാക്ഷനും വേണ്ടി ആ ഉണ്ടാവും ഉണ്ടാവും. 425 കമന്റ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നീ കുറെ അധികം വർഷങ്ങളോളം റിയാക്ട് ചെയ്യേണ്ടി വരും. നീ ചെയ്തോ മോളെ, നീ ചെയ്തോ. അതെല്ലാവരും വിചാരിച്ചു ഞാൻ വെറുതെ അഭിനയിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ല. ചേച്ചി പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ച വലിയ അവാർഡോ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടാനില്ല. എനിക്ക് നിങ്ങളോട് ആക്ട് ചെയ്തിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി. അതാണ് ഈ ഒരു ജോലിയിൽ പോലും ഞാൻ നിങ്ങളോട് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ കൊച്ചിന് മര്യാദയ്ക്ക് ഒരു ജോലി ചെയ്യാൻ വയ്യാത്ത നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? ആ കൊച്ചിന് മര്യാദയ്ക്കൊന്ന് വീട് തൂക്കാൻ സമ്മതിക്കത്തില്ല, ഒരു വസ്തു ചെയ്യാനൊക്കത്തില്ല. അതിനെ ഇങ്ങനെ ഇട്ട് ഡിസ്റ്റേബ് ചെയ്യാനും മാത്രം അത് എന്ത് പാപം ചെയ്തു നിങ്ങളെടുത്ത്? ഇച്ചിരി മൊലേ ഉള്ളത് തള്ളി പിടിച്ച് കാണിച്ചു തന്നു, ഇച്ചിരി കൊതമുള്ളത് കൊണ്ടിട്ട് കുരുക്കി കുരുക്കി കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇല്ലാത്തതിന്റെ അസൂയ ഉണ്ടല്ലേ നിങ്ങൾ ആ കൊച്ചിനെ ആക്രമിക്കുന്നത്? യജ്ജാതി എമ്മാതിരി എല്ലാം അത് കാണിക്കുന്നു, എന്തെല്ലാം കാണിപ്പാണ്. നിങ്ങളെ കൊണ്ട് പറ്റുക? ആ കൊച്ചു മെനക്കെട്ടിയതെല്ലാം നിങ്ങൾ കാണാൻ വേണ്ടി മെനക്കെട്ട് ഇരുന്ന് വീഡിയോ, അത് വീഡിയോ എടുക്കുന്ന ലൊക്കേഷൻ നോക്കണം. താഴെ കൊണ്ടുവച്ചിട്ട് എന്റെ മേലിൽ കൂടെ താടിക്കളിക്കും, അപ്പോഴല്ലേ കറക്റ്റ് മിന്നൽ ഷോട്ട് കിട്ടുള്ളൂ. ആ മിന്നൽ ഷോട്ട് എടുത്ത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇനി പറ്റോ പിള്ളേരെ? പറ്റൂല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ പറ്റുമോ? പറ്റൂല. ഇനി ചാടിത്തുള്ളി ചവിട്ടിത്തുള്ളി ഞെട്ടരുത്. അച്ഛന്റെ ചക്ക ഞെട്ടരുത്. അച്ഛൻ ബെഡ്റൂമിൽ പാതിരാത്രി വന്ന് ചക്ക പിടിച്ചു. മോള് പറ. എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് വ്യക്തമാക്കാനുണ്ട്. വ്യക്തമാക്കിയേ പറ്റൂ. ഇനി ഒരു പെൺകുട്ടിക്ക് ഇമ്മാതിരി കമന്റ്സ് വരരുത്.
ജാതിക്കാൻ വേണ്ടി എഴുതും. മനസ്സിലായി 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 മനസ്സിലായി. സഹിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ നമ്മൾ ആരും കേട്ട് നിൽക്കും. എന്റെ പൊന്നു മോളെ, ശഹിക്കാൻ വയ്യാത്തോണ്ടാടി കമന്റെങ്കിലും ഇടും. ഞങ്ങൾ കമന്റെങ്കിലും ഇടാൻ നീ ഒന്ന് അനുവദിക്കും. നിന്നെ അടുത്ത് കിട്ടിയ കാര്യവാരി നിലത്തടിക്കും. ആ പക്ഷേ നീ കമന്റ് ഇടാനുള്ള പെർമിഷൻ എങ്കിലും ഞങ്ങൾക്ക് താടിയും. അറ്റ്ലീസ്റ്റ് കമന്റിലെങ്കിലും ഞങ്ങളൊന്ന് കരഞ്ഞു തീർക്കട്ട്. വിഷമം കൊണ്ടാണ് ആ വിഷമം അങ്ങ് കരഞ്ഞു തീർക്കട്ടെന്ന്. പാവല്ലേ ഞങ്ങള്, കാണുന്ന ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ലേ? നീ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന സമയത്ത് ഈ കുലുങ്ങണ സാധനം താഴോട്ടെങ്ങാനും വീണ് പോകുന്നുള്ള വെപ്രാളത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? അങ്ങനെ ഒരു മാനസികാവസ്ഥ നീ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടോ? നീ ഇതുപോലെ ആരെങ്കിലും കുലുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ ഇത് കുലുക്കുന്നത്, നീ ഇപ്പൊ നിന്റെ സ്വന്തം കണ്ടാൽ നിനക്ക് തന്നെ മനസ്സിലുള്ള കോൺഫിഡൻസ് ലെവലാണ് നീ കുലുങ്ങുന്നത്. ഇതല്ലാത്തൊരെണ്ണം ചാടി കുത്തി കുലുങ്ങുന്നത് കാണുമ്പോ നിനക്ക് ഭയം തോന്നില്ല? ഞങ്ങൾക്ക് ഇതിന് പേടി. അങ്ങനെ ഞങ്ങൾ ഞെട്ടിയായിരിക്കുന്നെ, നീ അല്ലേ പറയാം ഞെട്ടരുതെന്ന്. അപ്പോഴെ തന്നെ ഞങ്ങൾ ഒരു ഞെട്ടൽ ഞെട്ടും, പിന്നെ അതങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഒരു ഞെട്ടും. മൊത്തത്തിൽ ഞെട്ടി ഞെട്ടി ഞെട്ടിയാ ഞങ്ങൾ ഇരുന്ന് നിന്റെ വീഡിയോ മുഴുക കാണും. സത്യമായിട്ട് പിന്നെ കൊള്ളാം കേട്ടാ, കൊളക്ക് പീസല്ലേ. ഒന്നും പറയാനില്ല, വെറുതെ ഫേക്കടി ക്രിയേറ്റ് ചെയ്ത് വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിചാരം ആരും ഒന്നും അറിയില്ല എന്നാണ് നിങ്ങളുടെ വിചാരം. അല്ലടി മോളെ, ഈ ഫേക്ക് ഐഡിയിലൊക്കെ വന്ന് ചീത്ത വിളിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ വയ്യ, നിന്റെ കമന്റ് സെക്ഷനിൽ 100% റിയൽ ഐഡിക്കാരായിരിക്കും. പ്രത്യേകിച്ച് വീട്ടിൽ പെൺകുട്ടികൾ ഉള്ളവർ തന്നെ ആയിരിക്കും കമന്റ് ഇടുക. അത് നീ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പോരെ. ഞാൻ ഒരുപാട് നോക്കി കേട്ടോ കമന്റ്സിലൊക്കെ നോക്കുമ്പോ മിക്കവാറും എല്ലാം നല്ല ഒറിജിനൽ ഐഡിയ ഫേക്ക് ഐഡിയിൽ വന്നിട്ടുണ്ട്. നിന്നോട് ഗുണവതിയാരം പറയാനായിട്ട് ഏത് ലതക്ക്, നീ പറഞ്ഞ കാറ്റഗറിയിലൊന്നും വരുന്നില്ല. അച്ഛൻ ചേച്ചി ആങ്ങള അമ്മ അങ്ങനെയുള്ള കാറ്റഗറി ഒന്നും അല്ലാത്ത വേറൊരു ഭാഗമുണ്ടല്ലോ നരംസ്, അവര് വരും ഫേക്കിൽ. ബാക്കി നിന്നോട് മര്യാദയ്ക്കാകാൻ പറയുന്നതെല്ലാം തന്നെ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്നാമത് അവർക്ക് സദാചാരവാദമാണ്, അവർക്ക് സഹിക്കാൻ വയ്യ. നീ പറയുന്ന കണക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് അവരെത്തിയില്ല, അത് അവരുടെ പ്രോബ്ലം തന്നെയാണ്. യാ ഐ അണ്ടർസ്റ്റുഡ്. കാണാൻ വയ്യ ഗൈസ്, കാണുന്നതിനും ചിന്തിക്കുന്നതിനും ഒക്കെ ഒരുപാട് അപ്പുറത്തേക്കാണ് നിങ്ങളുടെയൊക്കെ പ്രതികരണം. ഞാൻ ആലോചിക്കുക, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടോന്ന്. പണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, ആ ഒരു കാലഘട്ടമാണെന്ന് പറയും. ഇതിപ്പോ നമ്മൾ ഒരുപാട് കാലം വളർന്നില്ലേ? കാലം വളർന്നാലും മനുഷ്യൻ ഒരിക്കലും മാറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഈ ഒരു ജോലിയിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓരോ ദിവസവും ഈ ജോലി ചെയ്യുമ്പോൾ പോലും വെപ്രാളാണ്, ടെൻഷനാണ്. എന്തായിരിക്കും നാളത്തെ കാര്യങ്ങൾ, നാളത്തെ കമന്റ്സ് എന്തായിരിക്കും, നാളത്തെ ഇവർ പറയാൻ പോകുന്നത് എന്തായിരിക്കും. കുറെ ചേച്ചിമാരും കുറെ ചേട്ടന്മാരും കുറെ ആങ്ങളമാരും കുറെ ഓൺലൈൻ ആങ്ങളമാരും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വളരെ മോശമായിട്ടുള്ള കമന്റ്സ് എടുക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനിന്ന് ചിന്തിക്കാണ് എന്തായിരിക്കും ഇവന്മാർ ഇനി അടുത്ത പറയാൻ പോകുക, എന്തിനെക്കുറിച്ചായിരിക്കും, ഏതിനെക്കുറിച്ചായിരിക്കും, എന്തുകൊണ്ടാണ് ഇവരുമാർ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇവരുമാരിങ്ങനെ സ്വയം ഒരു പെൺകുട്ടിയെ കാണുമ്പോ ഇങ്ങനെ തോന്നുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്ക്. അത് ശരി, ഒരു പെൺകൊച്ചിനെ കാണുമ്പോ ഇങ്ങനെ തോന്നുന്നു എന്താണെന്ന് കൊച്ചിന്റെ അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും കൊച്ചു പർപ്പസിൽ കാലിന്റെ അടിയിൽ ക്യാമറ കൊണ്ടുവച്ച് അതെടുത്ത് പിടിച്ചിട്ടുന്നത് അല്ലേ. അതെന്തിനാ മോളെ, അതൊരു പെൺകുട്ടി ചെയ്യുന്ന പ്രവൃത്തിയാണോ? ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ എക്സ്പോസ് ആവാൻ തയ്യാറാകുമോ? പ്രത്യേകിച്ച് നീ പറയുന്ന കണക്ക് ഒരു ഒരു ഫീൽഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫിലിം ഫീൽഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും മോഡലിംഗ് ഫീൽഡിലുള്ള കുട്ടികൾ അത്യാവശ്യം ഇതുപോലുള്ളതൊക്കെ കാണിക്കും. പക്ഷെ കൊച്ചി ഇതിലൊന്നിലും ഇല്ലല്ലോ. ഇല്ലാത്ത കൊച്ചി ഇമാതിരിയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ആളുകൾ വല്ലതൊക്കെ പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമുണ്ട്, ചെയ്യാതിരുന്നൂടി. ഏതായാലും കൊച്ചിന്റെ ഈ വിഷമം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെടുത്ത് വെച്ച് നാട്ടുകാരടുത്തൊന്ന് പറഞ്ഞു ഉപദേശിച്ചു നോക്കാം. ചുമ്മാ കൊച്ചു പറഞ്ഞാൽ പോലും അവർ കേൾക്കുന്നില്ലെങ്കിൽ നമ്മളെങ്കിലും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം, കേൾക്കൊന്നും നോക്കാല്ല അല്ലേ. അറിയില്ല, ആക്ച്വലി എനിക്ക് അറിയില്ല സത്യം പറയുകയാണെങ്കിൽ. കാണുന്നതിനൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ വളരെ അപ്പുറത്താണ് നിങ്ങളുടെ പ്രവൃത്തിയും കാര്യങ്ങളും. ദൈവത്തോർത്ത് ഈ നൈറ്റി കമന്റ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, ഒന്ന് നിർത്ത്. മനസ്സിലായ? നിർത്താൻ, നെഗറ്റീവ് കമന്റ്സ് നിർത്താൻ. നമുക്കും അങ്ങോട്ടൊരു സജഷൻ വെക്കാം. അവളോട് പറ ഈ തോന്നിവാസവും കൂടെ നിർത്താൻ. കൊച്ചെ ചോറും കറിയൊക്കെ വെക്കുക, മിറ്റം തൂത്തതാ. ഇപ്പൊ മിറ്റം തൂക്കുത്തുമായിരുന്നില്ലേ? ഇതിന്റെ വീഡിയോ എടുത്തിട്ടാലും 10 പേര് കാണാനുണ്ടാവും. നീ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് ഉണ്ടാകും അതിന്. കുക്കിംഗ് ചാനൽ, നീ കുക്കിംഗ് ചാനലൊക്കെ കയറി നോക്കി എന്താ സാധനങ്ങളെന്നറിയാമോ? ഒന്നുമില്ല, ചമ്മന്തി അരക്കണ തിന്ന വസ്തുവിന് കുളത്തിലായിരിക്കും. പക്ഷെ ഇത് അരക്കുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പോ എത്ര മനുഷ്യരത് നോക്കുന്നറിയാം. അങ്ങനെ എന്തെല്ലാം കാണിക്കും. നീ കുലുക്കിച്ചാടയും തുളുക്കിച്ചാടയും തുള്ളിച്ചാടയും, അതിന്റെ കൂടെ അച്ഛൻ ബെഡ്റൂമിൽ വന്നു, അച്ഛൻ ഇങ്ങനെ വന്നു, അച്ഛൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്കേ ഇതങ്ങോട്ട് സുഹിക്കത്തില്ല. നീ പറഞ്ഞ അതേ കമന്റ് തന്നെയാണ്.
സഹിക്കുന്നതിനൊരു പരിധിയില്ലടേ. അതുകൊണ്ട് പിള്ളേരെ വന്നിങ്ങനെ കമന്റ് ഇടുന്നില്ല. തെറ്റാണ് തെറ്റാണ്, ഞാനും സമ്മതിച്ചു. ഇനി മേലിൽ അവളുടെ കമന്റ് ബോക്സിൽ പോയി ആവശ്യമില്ലാത്ത വകതിരിവുകൾ എഴുതി വെക്കരുത്. അത് നന്നാവൂല എന്ന് ഒപ്പിട്ട് വാങ്ങിച്ച സാധനം അതിനെങ്ങ് വിട്ടേക്കുക എന്ന് നിങ്ങൾക്ക് എന്തിന്റെ കേടത്തിനാണ് ഈ സദാചാരം പറഞ്ഞ് നന്നാക്കാൻ പോകുന്നത്. ആ കുട്ടി മനഃപൂർവ്വമായി ചെയ്യുന്നതാണ്, അറിയില്ല എന്ന് അഭിനയിക്കുന്നതാണ്. നിശ്ചയമായിട്ടും ഇതിന് കണ്ണീര് വരുന്നില്ല. എന്റെ ആ മാളെ, എന്തെല്ലാ സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇല്ല, നിന്റെ ഫാദർ പണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയ സാധനം ഉപയോഗിച്ചിരുന്നെങ്കിൽ നീ എന്ന സാധനം പുറത്തോട്ട് വരില്ലായിരുന്നു. അത് വേറെ കാര്യം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ ഗ്ലിസറിൻ പോലുള്ള സാധനങ്ങൾ കിട്ടും, അപ്പൊ അതൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം തേച്ചിട്ടിരുന്ന് മിമ്മി വിതുമ്പി കരയുക. കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുക. അപ്പം നാട്ടുകാർ വിശ്വസിക്കുന്ന രീതിയിലേക്ക് ഒരു ഇമ്പാക്റ്റോട് കൂടി നിനക്കത് ചെയ്യാൻ സാധിക്കും. അക്രമിക്കുകയാണെന്ന് തോന്നല്ലേ പൊന്നോളെ, കുഞ്ഞോളെ, കുഞ്ഞനിയത്തിയായിട്ട് പറയുന്നതാണ്. അങ്ങ് അടങ്ങി കിട്ടുക, മഹാമോശ. എനിച്ചെന്തോ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എനിക്ക് പറയാമല്ലോ. നിനക്ക് കാണിച്ചെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടെ? നീ കാണിച്ചെങ്കിൽ ഞാനും പറയും, നീ കാണിച്ചോണ്ട് നടന്നാൽ ഞാനും പറയും, ഇനിയും പറയും. കമന്റ് എന്തായാലും ഞാൻ വന്ന അതിനകത്ത് ഇടാൻ പോകില്ല. കാരണം പട്ടിയുടെ കാല് വന്തി രണ്ട് കൊല്ലം കിടന്നാൽ അത് അങ്ങനെ കിടക്കുള്ളൂ എന്നാണ്. എന്നെ കൊണ്ടുവരുന്നു പറയുകയല്ലേ പൊന്നു കുഞ്ഞാര മോളെ. അയ്യോ എടി, അല്ലേ വേണ്ട, എന്തിന് വെറുതെ ആ വാണം പോയാ കൊണ്ടുപോയാവേ. എപ്പൊ കൊണ്ടുവിടും അടുത്ത കുത്തിച്ചാട്ടത്തിന്? അവളും നിന്നെ ഉപയോഗിക്കുകയാണെന്നുള്ളൊരു പൊട്ടത്തര, ഒരു പൊത്ത ബോധം പോലും ഇല്ലാത്ത ഒരു. ഓക്കെ, അപ്പൊ ശരി. മോള് കരയില്ല കേട്ടാ ചേച്ചി. കാര്യം അത്രയൊക്കെ ദേഷ്യമൊക്കെ പട്ട് പറഞ്ഞെങ്കിലും മോള് വിഷമിക്കുന്നത്. മോള് കരയില്ല, നിജി കുഞ്ഞാവ കരയില്ല, പൊഞ്ഞാളായി കരയില്ല ടീ കേട്ടാ. ഇനി ഇതുപോലുള്ള വീഡിയോകൾ തുടർച്ചയായിട്ട് വരട്ടെ. കാണാം, ആസ്വദിക്കാം. ഞാൻ നിന്റെ സബ്സ്ക്രൈബർ ആവണം. തീർച്ചയായിട്ടും ഞാൻ നിന്നെ വീണ്ടും വീണ്ടും വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കമന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, അഞ്ജിത കുട്ടീനെ ആരും ഉപദ്രവിക്കരുത്. ആ കുട്ടി ആ കുട്ടിയുടെ ജീവിതം ജീവിച്ച് തീർക്കട്ടെ. അതിനെ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ചെയ്യരുത്. അവൾ എക്സ്പെക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, അവൾ എക്സ്പെക്ട് ചെയ്യുന്ന അവളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെ ഫോളോവേഴ്സ് വ്യൂവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നരമ്പൻസിന് മാത്രമാണ്. അവർ പോയി കണ്ടോട്ടെ, അവർക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണത്. സോ ഈ കുടുംബ പ്രേക്ഷകർ അങ്ങോട്ട് പോവാതിരിക്കുക, തള്ളിക്കയറാതിരിക്കുക. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാല്ലടേ, എന്തിനടേ. അയ്യേ, ആ പെങ്കുച്ചിന് മിറ്റം തൂക്കാൻ വയ്യാന്ന്, ആ പെങ്കുച്ചിന് വീട്ടില് ജോലികൾ ചെയ്യാൻ വയ്യായെന്ന് കുച്ചടിച്ച് പറയുകയാണ്. എന്താണ് നിങ്ങക്ക് മര്യാദയ്ക്ക് ആയിക്കോ, നന്നായി കൂടി നിങ്ങക്ക്. കഴിഞ്ഞൊരു കാലഘട്ടമാണോ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണോ? ഇന്ന് ന്യൂജൻ കാലഘട്ടമല്ലേ? ന്യൂജൻ കാലഘട്ടത്തിൽ മുല കുലുക്കാം, കൊതം കുലുക്കാം, ഇതൊക്കെ കുലുക്കാം. കുലുക്കുക, തള്ളുക, തുള്ളിച്ചാടുക, അച്ഛനെ പിടിച്ചു എന്ന് വരുത്തുക, ഇതൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ എന്താണ് കുട്ടികളെ, ഛേ, എന്താണ് ആൾക്കാരെ, എന്താണ് നിങ്ങൾ നന്നാവാത്തത്? നന്നായി കൂടി. പിന്നെ അവനവന്റെ വീട്ടിൽ സഹോദരങ്ങളില്ലേ, അവരെ നന്നാക്കിയാൽ പോരെ. നിങ്ങൾ ആങ്ങളാമ്മ അങ്ങോട്ടിൽ നിന്ന് ഓൺലൈൻ ആങ്ങളമാരും ഓൺലൈൻ അച്ഛന്മാരും ഓൺലൈൻ ചേച്ചിമാരും, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ളതാണ്. കഷ്ടം തന്നെ. മിണ്ടാതെ ചാനലിലേക്ക് പോയിക്കോണം, അത്യാവശ്യം പോയിരുന്ന് കണ്ടോണം, അങ്ങനെ ഇരുന്നങ്ങോട്ട് ആസ്വദിച്ചോണം, ഞെട്ടിക്കോണം, പോന്നോണം, അത്രേ ഉള്ളൂ. പിന്നെ തപ്പിത്തവറി ആരെങ്കിലും ഒക്കെ ഇടുന്ന കമന്റ് കൂടെ വായിച്ചോണം, ഇച്ചിരി ചിരിച്ചോണം, അത്രേ ഉള്ളൂ. സിമ്പിൾ മെത്തേഡാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു.